നമസ്കാരം. നമ്മളുടെ ഇപ്പോൾ പുതിയ അവതാരം വന്നിട്ടുണ്ടല്ലോ, സിനിമ അയ്യപ്പൻ, ഡൂക്കിലി അയ്യപ്പൻ. ഈ അയ്യപ്പന് സ്ഥിരം കൺട്രോൾ പോകുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും സ്ത്രീകളെ കണ്ട കൺട്രോൾ പോകും, അതാണ് അയ്യപ്പൻ. ഇപ്പോൾ സിനിമ അയ്യപ്പൻ, അയാളെ കൺട്രോൾ പോയിട്ട് കിടക്കുകയാണ്. ഈ ഉണ്ണി മൂന്നിനെ കുറിച്ച് അയാളെ സിനിമ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത്, ഏകദേശം ഒരു 10-15 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പിന്നിൽ നടന്ന് താങ്ങാൻ ആൾക്കാരൊക്കെ ഉണ്ടാകും, പക്ഷേ തൻ്റെ ലാവണം എന്താണ്, തൻ്റെ കർമ്മപദ്ധതി എന്താണ്, അത് കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് സാധാരണക്കാരന്മാർ പറഞ്ഞ പോലെ നിൽക്കേണ്ടിടത്ത് നിൽക്കുക എന്നൊരു കാര്യമുണ്ട്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു സിനിമ, ആ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഭിനയ മഹിമോണ്ട് വിജയിച്ച സിനിമകളുണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്തുചേടെന്ന് വിചാരിക്കരുത്, ഒമർ മുക്താർ, ആനിക്കൻ, ആനോണി ക്വിൻ അഭിനയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബെൻഹർ ആയിട്ട് അഭിനയിച്ച ഹെസ്റ്റൻ ചാൾട്ടൻ, ഇങ്ങനെ നിരവധി ഓരോന്നോരോന്ന് ഞാൻ എടുത്തു പറഞ്ഞ മർലൻ ബ്രാൻഡോ മുതലുള്ള ഒരുപാട് നടന്മാർ, അവരൊക്കെ നടന വൈഭവം കൊണ്ട് മാത്രമാണ്, രൂപസൗകുമാരി കൊണ്ടെന്നല്ല, ചോക്ലേറ്റ് ബോയ്സ് ഒന്നുമല്ല അവർ, നടന സൗകുമാരിയും കൊണ്ടാണ് അവരൊക്കെ അവിടെ ലോകത്ത് വലിയ വലിയ ആൾക്കാരായിട്ട് നിലകൊണ്ട് പോകുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട് ലോകമറിയുന്ന നടനെന്ന്. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുക, മലയാളികൾ മാത്രം അറിയുന്ന പല നടന്മാരെ കുറിച്ചും പറയും ലോകമറിയുന്ന ലോകോത്തര നടന്മാരെന്ന്. അത് പലപ്പോഴും നമുക്ക് യഥാർത്ഥത്തിലുള്ള നടന്മാരെ കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. ആക്ഷൻ മറ്റ് നടന്മാർ, രജനീകാന്ത്, അങ്ങനെയുള്ള നമ്മുടെ ജയൻ, നമ്മളപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിന്റ് ഈസ്റ്റ്വുഡ്, അതുപോലെ തന്നെ ചാൾസ് ബ്രോൺസിനെ പോലുള്ള ആളുകളെയൊക്കെ കണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഡൂക്കിളി, ഒരു നാടകം അത്ര, മാട്ടനാടകത്തിന് മാട്ടനാടകം സിനിമയാക്കുന്നു, മാട്ടനാടകത്തിന് ഉപരി ക്യാമറ വെച്ചാൽ സിനിമ പിടിക്കുന്നു. അതിലും വിട്ട് മലയാള സിനിമയൊന്നും ലോക സിനിമയൊന്നും വളർന്നിട്ടില്ല. ചില ലോക്കൽ പരിഗണന വെച്ചിട്ട് ചിലതൊക്കെ ചില കാറ്റഗറിയിൽ പെടുന്നു എന്നല്ലാതെ ഇതൊന്നും ലോക സിനിമയിൽ പെടുന്ന കാര്യങ്ങളല്ല. ഇവിടെ ഒരു സിനിമ ഒരുക്കി വന്നു, അത് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അതിന് ഓസ്കാർ അവാർഡ് കിട്ടിയതാണ്. അതായത് ഇന്ത്യയിലുള്ള സ്ലം ബോയ് മില്യനെയർ സ്ലം ബോയ് എന്നോ സ്ലം ബോയ് മില്യനെയർ എന്നോ മറ്റൊരു സിനിമ. അതായത് ചീഞ്ഞളിഞ്ഞ് സ്ലമ്മര് തെരുവുകളിൽ താമസിക്കുന്ന ഒരാൾക്ക് കോടികൾ കിട്ടുകയാണ്. അത് ഈ ചോദ്യോത്തര പങ്ക്തികളിലൂടെ കൂടുതൽ കിട്ടുന്നത്. നിങ്ങൾക്കും കോടീശ്വരനാകാൻ നോക്കി പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ അതുപോലെ, അതെങ്ങനെയാണ് കിട്ടിയത് എന്ന് വ്യാഖ്യാനിക്കുന്നൊരു സിനിമയാണത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ കളിയാക്കുന്നൊരു സിനിമയാണത്. ഇംഗ്ലീഷ് സിനിമയാണ്, ഇന്ത്യക്കാരെ കളിയാക്കുന്നൊരു സിനിമയാണ് ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇന്ത്യയിലെ പട്ടിണി, ഇന്ത്യയിലെ ദാരിദ്ര്യം, ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ കറുത്ത വശങ്ങൾ മാത്രം സിനിമയിലാക്കും. ഇത് വിദേശത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അവരെന്തു ചെയ്യും, അവർ കുറച്ച് ഒരു കുറച്ച് പൈസ കൊടുത്ത് പടം അവിടെ വാങ്ങിച്ചു കൊണ്ടുപോകും. ഇവിടെ ആരും ഒന്ന് കാണില്ല, വാങ്ങിച്ചു കൊണ്ടുപോകും. എന്തു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ, അതേ ഇന്ത്യയിലെ ഏറ്റവും മഹാനായിട്ടുള്ള ക്യാമറാമാൻ, നമ്മൾക്ക് ഈ അവതാർ സിനിമയും കണ്ടിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എന്തിനാ അവതാർ? 1957-ലോ 1956-ലോ മറ്റോ 10-65 വർഷം മുൻപുണ്ടായിട്ടുള്ള ബെൻഹർ സിനിമ, കോവാഡീസ്, ബെൻഹർ, ബൈബിള്, അങ്ങനെയുള്ള സിനിമകളൊക്കെയുണ്ട്. ആ കാലഘട്ടത്തിൽ അവർ കാണിച്ച കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണിക്കാൻ പറ്റില്ല. എന്നിട്ടും പറയും ലോകോത്തര സിനിമ എന്ന് പറയും. ഇത് വാങ്ങിച്ചു കൊണ്ടിട്ട് അവിടെ കൊണ്ട് കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹാനായിട്ടുള്ള സംവിധായകൻ
പറയുന്ന കാര്യമായിട്ടോ അവിടുത്തെ. അതായത് തൂറാൻ കക്കൂസില്ലാതെന്ന് മുതൽക്ക് വയ്ക്കുന്ന ആഹാരത്തിനകത്ത് ഉപ്പ് മാത്രം ചേർത്ത് കഴിക്കുന്ന ആണ് ഇന്ത്യക്കാർ, കുറേ പാമ്പാട്ടികളുണ്ട്. ഇങ്ങനെയുള്ള സിനിമയെടുത്ത് അവർ വാങ്ങിച്ചുകൊണ്ടു. എന്നിട്ട് നമ്മൾ പറയും അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ലോകത്തെ എല്ലായിടത്തും ഭയങ്കര ബഹുമാനമാണ് എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഉണ്ണിയമ്പൂന്നൽ എന്ന് പറഞ്ഞ നടനെ ഒരു കൂട്ടം ആൾക്കാർ, സംഘപരിവാറിൻ്റെ ആളുകൾ, അയാളുടെ ആസനത്തിലൊരു കോല് വെച്ച് ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ അയാൾക്ക് ഒരു 22 അടി ഉയരമുണ്ട്, അല്ലെങ്കിൽ ഒരു 25 അടി ഉയരമുണ്ട് എന്ന് അയാളും ധരിച്ചുപോയി. കാരണം എന്താണ്? അയാളുടെ അടിയിൽ കോലാണ് ഇരിക്കുന്നത്, കോലും പിടിച്ച് ഉയർത്തിയിരിക്കുകയാണ്, സ്വന്തം ഉയരമല്ല ഇത്. കേരളത്തിൻ്റെ ആ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജയസൂര്യയുണ്ട് ഇവിടെ, ഇന്ദ്രജിത്തുണ്ട് ഇവിടെ. ഇവിടെ പുതിയ നടന്മാരെയും പറ്റി കാര്യങ്ങൾ എനിക്ക് പേരറിയാത്തതുകൊണ്ട് ഞാൻ പല നടന്മാരും ഇവിടെ കണ്ടിട്ടുണ്ട്. എത്ര ഫാസിൽ, ഫാസിലിൻ്റെ മകൻ ഫഹദ് ഫാസിൽ, നമ്മുടെ ഈ ഇന്ത്യൻ സിറ്റുവേഷനിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ അഥവാ കേരള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ എന്നിത്യാദി ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ, പണ്ഡിറ്റ് സത്യൻ, പ്രേം നസീർ പോലുള്ള ആളുകൾ കേരള സാഹചര്യത്തിൽ നിന്നുണ്ട്. അത്രയേ പറയാൻ പറ്റില്ല. അല്ലാതെ ലോകമറിയുന്ന, ലോകോത്തരം നടന്നൊന്നും പറയാൻ എന്നെ കിട്ടില്ല. ഇവരൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളും നന്നായിട്ട് അഭിനയിക്കുന്നത്. ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അയാളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരിക്കലെന്ന് പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, അയാൾ സിനിമാ രംഗത്ത് ഒരിക്കൽ വന്ന് പരാജയപ്പെട്ട് പിന്നെ അമേരിക്കയിലും കൂടി തിരിച്ചു വന്ന് വന്ന സമയത്തൊരു സിനിമ, അത് തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ്. അപ്പം ഞങ്ങളവിടെ ഒരു ആവശ്യത്തിന് ഡ്രാമ സ്കൂളിൽ പോയ സമയത്ത് ആരോ പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിങ് നടക്കുകയാണ്. അതുപോലെ ആരാ ഫഹദ് ഫാസിൽ? അതാരാ? അയാൾ നമ്മളുടെ ഫാസിലിൻ്റെ മകനാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ഷാജി ഗോവിന്ദ് എടുത്തു അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏതോ ഒരു പ്രൊഡ്യൂസർ കെട്ടി തൂങ്ങിച്ചാവേണ്ട സമയമായി, ഇതാ പറഞ്ഞത്. അയാളൊരു മതിപ്പുണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിലൂടെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ സാഹചര്യത്തിലാണ് പറയുന്നത്. അനാവശ്യമായിട്ട് ലോകത്ത് നടന്നു കഴിഞ്ഞാൽ മൂട്ടിൽ കോലു വെച്ച് കയറ്റരുത് കേട്ടോ. ഇങ്ങനെ കുറേ നടന്മാർ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണി മൂന്നനെ ഞാൻ പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി, ഒരു ചോക്ലേറ്റ് ബോയ്, ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, അതിനെ കെട്ടാൻ പറ്റുന്നില്ല എന്നിത്യത് പറഞ്ഞ പെട്ടത് ശങ്കർ ഒരുത്തം വന്നില്ലേ എന്ന പോലത്തെ, മുഖത്ത് സിമെൻറ്റ് ഇട്ട് വെച്ച പോലെ ഒരിളക്കം തട്ടില്ല. ഒരു ഒരു ഫെമിനിഷായിട്ടുള്ള, ഫെമിനിഷറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ വാക്കൊന്നും തേടി പോരുത് കേട്ടോ. ഒരു പെണ്ണാണ്, സൗന്ദര്യം മാത്രമാണ് ആ പയ്യനുള്ളത്. അവനൊരിക്കൽ പോലും ഇന്ത്യൻ മലയാള സിനിമകളിൽ പോലും നാഴികക്കല്ലാവില്ല എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളാരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എൻ്റെ മുഖത്ത് കയറി ഇടിക്കരുത്. ഞാൻ പറഞ്ഞ എപ്പോഴും അവർ നാഴികക്കല്ലായി മാറില്ല, ദാറ്റ് മീൻസ് ഫ്യൂച്ചറാണ്. മിക്കവാറും ഈ അയ്യപ്പനോടുകൂടി അവസാനിക്കും. എന്നാലും ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സിനിമ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വെച്ച് കുറച്ച് പൈസയും കിട്ടും, അത് കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും. രണ്ട് കാര്യമാണ്, ഒന്ന് അഭിനയിക്കാൻ അറിയില്ല, ഈ രീതിയിലുള്ള ഈ ചോക്ലേറ്റ് ടൈപ്പ്, അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങളെ അയ്യോ എന്ന് പറഞ്ഞ് കരയിപ്പിക്കാൻ പറ്റുന്ന, അയ്യോ പാവം എന്ന് പറഞ്ഞ ആ മേപ്പടിയാൻ സിനിമയ്ക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഥകൾ അഭിനയിക്കാം, അത് മാത്രമായിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. അഭിനയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കഥാപാത്രത്തെ മുന്നോട്ട് നയിക്കുക എന്നാണ് അർത്ഥം. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഒരു കഥാപാത്രമായിട്ട് മാറാനൊന്നും ഇദ്ദേഹത്തിന് അതിനുള്ള ശേഷിയൊന്നുമില്ല. ആയതിൻ്റെ പേരിലും രണ്ടാമത് ആവശ്യമില്ലാതെ സ്വയം കാറ്റഗറൈസ് ചെയ്തു സംഘി എന്ന്. പണ്ടെങ്കിൽ ആ മേപ്പടിയാൻ സിനിമ വന്ന സമയത്ത് അതിനകത്ത് ഈ ആർഷ സേവാഭാരതിയുടെ ഒരു ഒരു ജീപ്പ് കാണിക്കുന്നുണ്ട്, ഒരു ആംബുലൻസ് കാണിക്കുന്നുണ്ട്. ആ ആംബുലൻസ് ഇങ്ങനെ കാണിക്കൽ മാത്രമല്ല, അതിൻ്റെ ബോർഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു എടുത്ത്. സമീപിക്കുവിൻ, സേവാഭാരതിയുടെ വാൻ എപ്പോഴും തയ്യാർ എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന പോലെ. അതൊക്കെ മറ്റുള്ളവർ ഇയാളെ ശരിക്കും പറഞ്ഞാൽ മൂട്ടിക്കൂടെ കുത്തിയതാണ്, ഇയാളെ വിഡ്ഡിയാക്കിയതാണ്.
ആയിക്കോട്ടെ, വിഡി ആയിക്കോട്ടെ, അത് പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്ന ആളുടെ മിടുക്ക്, അത്രമാത്രം. പക്ഷെ അതിൻ്റെ പുറകിൽ ഇയാൾ കൂടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം അയ്യപ്പൻ സിനിമ വന്നു. അയ്യപ്പൻ സിനിമ വന്നപ്പോൾ ഇത് ഞങ്ങളുടെ സിനിമയാണ്, നമ്മുടെ ആൾക്കാരെങ്കിലും പോയി കാണേണ്ടതുണ്ട്, മാത്രമല്ല ഇപ്പം ഇയാളെ അമ്പലങ്ങളായ അമ്പലങ്ങളൊന്നും വിളിച്ചു കൊണ്ടുപോവാ. പണ്ട് ദിലീപ് വന്ന അമ്പലം, മഞ്ജു ആര്യ വന്ന അമ്പലം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് ഉണ്ണി മൂന്നൻ വന്ന അമ്പലം, ശങ്കരാചാര്യ വന്ന അമ്പലം എന്നല്ല പറയണേ കേട്ടോ, ഉണ്ണി മൂന്നൻ വന്ന അമ്പലം. ഈ രീതിയിൽ ഇയാളെ മറ്റൊരു രൂപത്തിൽ ഒരു കോമാളി വേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാറും അതിൻ്റെ ആൾക്കാരെയും കൂടിയിട്ട്. അതിൻ്റെ ഒപ്പം നീങ്ങേണ്ട ആവശ്യം ഇയാൾക്കുണ്ടായിരുന്നില്ല. രണ്ടാമത്, ആ ഒരു ഇമേജും അയാൾ തകർത്ത് കളഞ്ഞ് പച്ചത്തെറി ഗുണ്ടായസം നടത്തിയിട്ട് ഒരു ബ്ലോഗർ, സീക്രട്ട് ഏജൻറ്റോ അങ്ങനെ, അതൊരു തോന്നുന്നുണ്ട് സീക്രട്ട് ഏജൻറ്റാന്ന് തോന്നുന്നുണ്ട്, അത് ഞാൻ തെറ്റായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ആൾ ക്ഷമിക്കുക. അപ്പം അദ്ദേഹം എന്തോ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഇയാൾ നീ പോടാ എന്നങ്ങോട്ട് തുടങ്ങിയിട്ട് ആരും എനിക്കിത് അയച്ചു തന്ന സമയത്ത് എന്തിനത് അയച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞേ സ്വാമി അത് ഈ തെറി വിളിക്കുന്ന ആൾ ഉണ്ണി മൂന്നനാണെന്ന്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ നിങ്ങളുടെ സിനിമ വന്ന് നിങ്ങൾ ഭക്തി വിറ്റ് കാശാക്കുന്നു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചു നോക്കിയപ്പോഴാണ് ഈ തെറി പറയുന്നത് മുഴുവൻ ഉണ്ണി മൂന്നനാണ്. അപ്പം ഈ അയ്യപ്പന് കൺട്രോൾ പോയിരിക്കുന്ന ആളാണ്, പെണ്ണുങ്ങളെ കണ്ട അപ്പം കൺട്രോൾ പോകും. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പറഞ്ഞത് അയ്യപ്പ ഞങ്ങൾ വരുന്നുണ്ട് കാലിൻ്റെ ഇടയ്ക്ക് നോക്കരുത് എന്ന്. ബിന്ദു അമ്മണി അവരെ മറ്റേ ദുർഗ എന്നോ മറ്റേ ആ ഒരു കുട്ടി, ഇവരെ രണ്ടുപേരും എന്തോ കൊലപാതകങ്ങളുടെ പോലെ ഇവിടെ ചിത്രീകരിച്ചത്. പക്ഷെ അവർ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോവുകയാണ്. അവർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതേപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ഈഴവാദി ആളുകൾ. നായരടക്കം ഗുരുവായൂർക്ക് കയറാൻ പാടില്ല, ഗുരുവായൂർ അവിടെ കയറി അവിടെ നിൽക്കണം, ഇവിടെ കയറണം, ഇത്ര അടി അകലെ നിൽക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെ സാക്ഷാത് സഖാവ് കൃഷ്ണപിള്ള അവിടെ ചെന്നപ്പോൾ തലയ്ക്കടിച്ചു, സഖാവ് കൃഷ്ണപിള്ള അവിടെ കയറി മടിയടിച്ചു ഭയങ്കര തലയ്ക്കടിച്ചു, മൂക്കൂത്തി വീണു, എ കെ ജി. ഇതിപ്പോൾ ഗുരുവായൂർക്ക് ആളില്ലാത്ത പ്രശ്നമാണ് അവിടെ. ആ കൊറോണ കാലഘട്ടത്തിൽ ഒരു പട്ടി അവിടെ കയറിയിരുന്നില്ല. അപ്പം ഇതിനൊക്കെയും ചരിത്രത്തിൻ്റെ വശങ്ങളുണ്ട്, ചരിത്രത്തോടൊപ്പം നീങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒപ്പം നീങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളൊരു പൊങ്ങുപന്ത് ഒഴുകുന്ന വെള്ളത്തിലിടിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോകും, അത് പൊങ്ങുപന്തിൻ്റെ ഒരു കഴിവല്ല, അത് വെള്ളത്തിൻ്റെ കഴിവാണത്. പക്ഷേ എതിർനീച്ചൽ എന്ന് പറയും, എഡ്മണ്ട് ഹിലാരി ഒരിക്കൽ ബംഗാളിൽ നിന്ന് ഒരു ജീപ്പ് അല്ല ഒരു ബോട്ട് എടുത്തിട്ട്, ജെറ്റ് പുറകിൽ ജെറ്റുണ്ട്, അതെടുത്തിട്ട് കയറിപ്പോയി അവിടേക്ക് പറയും ഹരിദ്വാറിലേക്ക് ഗംഗയുടെ ഒഴുക്കിന് എതിരായിട്ട് നീന്തി. അതാണ് എഡ്മണ്ട് ഹിലാരി. അപ്പം അങ്ങനെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംവിധാനം, അതിനാണ് മഹനീയത, അതിനാണ് മഹനീയത എന്ന് പറയുക. ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞ് അവിടേക്കോ കയറിപ്പോയി. അപ്പം ഏതായാലും തിരിച്ചു വരാം. ഉണ്ണി മൂന്നനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഇപ്പോൾ ഈ രീതിയിൽ ആക്കുമ്പോൾ അയാൾക്ക് പറയാമായിരുന്നു, ദയവ് ചെയ്ത് നാളെ മറ്റേ മമ്മൂട്ടി പറഞ്ഞു, സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ എന്നുള്ളത് ആളുകൾ കൊണ്ട് തലയിൽ കെട്ടിവെക്കുന്നതാണ്, ആ ഒരു ബോധം എനിക്കില്ല. അതുകൊണ്ടാണ് ഓടി വന്ന് പലരും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നത് ധാർഷ്ട്യം കൊണ്ടല്ല. എനിക്കിപ്പോഴും സിനിമയിൽ ഒരു പുതിയ സിനിമ കിട്ടുമ്പോൾ അതിലെങ്ങനെ അഭിനയിക്കാം, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റൂ, പുതുമുഖത്തിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കെൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ തിരിച്ചു വരുന്നു മാത്രം. അവരൊക്കെയും അടങ്ങിയവരാണ്, ഒതുങ്ങിയവരാണ്, അഥവാ അവരെ അച്ഛനമ്മമാരെ അവരെ അങ്ങനെയാണ് വളർത്തിയത്. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഉണ്ണി മൂന്നിനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ഒരു കാര്യം വീണ് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു നീലചിത്രം കാണുന്ന സമയത്ത്, അങ്ങനെ പോൺ വീഡിയോസ് കാണുന്ന സമയത്ത് ആൾക്കാർ ലഹരി ഉണ്ടാകും. ഈ പോൺ വീഡിയോ കാണുന്ന അതേ രൂപത്തിൽ തന്നെ മറ്റൊരു ലഹരിയാണ് ഈ ഭക്തി ലഹരി. ആ ഭക്തിയെ വോർ ലഹരിയാക്കിയിട്ട് ഉരുട്ടിക്കൊഴിച്ച് ആളുകൾ വായിലിട്ട് കൊടുത്തു, അവരത് വിഴുങ്ങി. എത്ര കാലം ഇനി ഉണ്ണി മൂന്നിന് കള്ളുകുടിയനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, ഉണ്ണി മൂന്നിന് വില്ലനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. അയാൾക്ക് അനാവശ്യ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തു. ആ ഇമേജ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾ പറയണം, ദയവ് ചെയ്ത് എന്നെ അയ്യപ്പൻ എന്ന് പറയാനും ആരും കാണരുത്, ഞാൻ അയ്യപ്പനല്ല, എൻ്റെ പേര് ഉണ്ണി മൂന്നൻ എന്നാണ്. ആ സിനിമയിൽ അഭിനയിച്ചു, അതിൻ്റെ പേരിൽ എൻ്റെ മുഖമാണ് അയ്യപ്പൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തോറ്റുപോവാണ്. ദീപിക ചിക്ലിയ, ഒരു കാലഘട്ടത്തിൽ ദീപിക ചിക്ലിയ എവിടെയെങ്കിലും വരുന്ന സമയത്ത് ആരതി ഉഴിയാറുണ്ടായിരുന്നു. പിന്നീടാണ് ദീപിക ചിക്ലിയുടെ യഥാർത്ഥ ഭാവങ്ങൾ മനസ്സിലായത്. ഇപ്പം അതിൽ നിന്നു ഗോവിന്ദ് എന്ന് നടനെ കാണുമ്പോൾ ശ്രീരാമനെ പറഞ്ഞ് നടന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു ഉത്തരേന്ത്യക്കാർക്ക്, ഇപ്പം അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളെ അനാവശ്യമായിട്ട് വലിച്ചഴിച്ച് ഇപ്പോൾ ഇവിടെ സംഘപരിവാറുകൾ ചെയ്തത്
അഥവാ എന്തൊരു കാര്യത്തിനാണോ ഉണ്ണിമൂന്നം കൂട്ടി നിന്നത് സംഗപി വരണ്ടേ? ഇപ്പൊ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. അയാളെ ഓവിലിട്ട് വലിച്ചു, ചാണകുഴിയിലിട്ട് മുക്കി, അയാൾ അവസാനിച്ചു. ഉണ്ണിമൂന്നൻ അവസാനിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയും പോലെ ഒരു ബ്ലോഗറായിട്ട് ഒരാൾ ഇയാളുടെ എന്തൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം മറുപടി പറഞ്ഞത് പച്ചത്തെറിയാണ് പറഞ്ഞത്. ഞാൻ ബിന്ദുമണിയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വന്നത്. അതാണ് എതിരെ നീന്തുന്ന ആൾക്കാർക്ക് എപ്പോഴും ചരിത്രത്തിൽ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത്. ഇന്നിപ്പം അയ്യപ്പനെ കാണുന്നത്, ഞാൻ കാണുന്നത് ഒരു എന്തായാലും എപ്പോഴും കൺട്രോൾ പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ പ്രളയം ഉണ്ടാക്കിയത് അയ്യപ്പനാണ് അത്ര, അയാളുടെ കൺട്രോൾ പോയതുകൊണ്ടല്ലേ. ഭൂമിക്കൊലുക്കം ഉണ്ടാക്കിയത് അയ്യപ്പനാണ്, അയാളുടെ കൺട്രോൾ പോയതുകൊണ്ടല്ലേ. ഇവിടുത്തെ അയ്യപ്പനോ പ്രധാന ശത്രു പിണറായി വിജയനാണ്. അഖിലാണ്ട് ഓടി ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട ശത്രു കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ചുമ വന്നാൽ, പനി വന്നാൽ ഉടനെ പറയും ആ അയ്യപ്പൻ പണി തുടങ്ങി. അപ്പം അയ്യമ്മന് എന്തൊരു ഊശാമ്പിയാന്ന് ആലോചിച്ചു നോക്ക്. ആ അയ്യപ്പൻ്റെ വേഷം കെട്ടിയപ്പോൾ ഇയാളുടെയും കൺട്രോൾ പോയി. അയ്യപ്പൻ്റെ വേഷം തട്ടിയുള്ള ആ മണടിച്ചുള്ളൂ, അപ്പോൾ ഇയാളുടെയും കൺട്രോൾ പോയി. കൺട്രോൾ പോയിട്ട് പച്ചത്തെറി ഉണ്ടായി. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റാളൊരു സാധാരണ ഒരു യൂട്യൂബ് നടത്തുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു പച്ചത്തെറിയോ അല്ലെങ്കിൽ അവരുടെ നിൻ്റെ അമ്മ നിൻ്റെ തന്ത എന്ന് വിളിക്കൊന്നും കേട്ടില്ല. പക്ഷെ മറ്റാൾ ഭംഗിയായിട്ട് വിളിച്ചു കൂവി. ഇത് ലോകം പറഞ്ഞു. ഇതിൽ നിന്നൊരു തിരിച്ചു വരവ് ഇനി അയാൾക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ ലോകം മനസ്സിലാക്കി. ഇനി തിരിച്ചു വരണമെങ്കിൽ അതിശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അതിനുള്ള ശേഷി ആ പയ്യനില്ല. ഇനി പേര് ഒന്നോ രണ്ടോ മൂന്നോ സിനിമകൾ കിട്ടും, അത് കഴിഞ്ഞ് വഴി മാറിപ്പോകാം. കാരണം പണ്ടത്തെ പോലെ ഒരു സിനിമയിലൊരു അഭിനേതാവ് വന്ന തിക്കുറിശ്ശി സുമായിരുന്നായിരുന്നു ഒരു കാലഘട്ടം, അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മറ്റേ ഇവർ വന്നു, പിന്നെ അതിൻ്റെ പരമ്പര എനിക്ക് ഓർക്കുന്നില്ല, സത്യൻ പ്രേം നസീർ വന്നു, ഉമ്മർ റഹീം വന്നു, പിന്നെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സോമൻ സുകുമാരൻ വന്നപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജയലും സുകുമാരനും വന്നപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയല്ല, ഇവിടെ ചർക്ക പൃക്ക കുട്ടികൾ വരുന്നുണ്ട്, അഭിനയിക്കാനുള്ള കഴിവുള്ള കുട്ടികൾ വരുന്നുണ്ട്. അതിനുള്ള ഉണ്ണി മൂന്ന, നിങ്ങൾ നിൽക്കേണ്ടയിടത്ത് നിൽക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഗതി അധോഗതിയാണ് കേട്ടോ, യാതൊരു സംശയവുമില്ല. കൺട്രോൾ പോയ ഒരു ദൈവത്തിൻ്റെ കൺട്രോൾ പോയ ഒരു ശിഷ്യൻ, അത്രയേ ഉള്ളൂ. നിങ്ങൾ വിഡ്ഢിത്തം കാണിച്ചു, അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. അഥവാ നിങ്ങളായിട്ട് നിങ്ങളുടെ കാല് വെട്ടി ചോര കുടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളായിട്ടൊരു കല്ലെടുത്ത് മേലോട്ട് ഇട്ടിട്ട് അതിൻ്റെ താഴെ തലയും വെച്ച് നിന്നു, അതാണ് ഉണ്ടായത്. സംഘപരിവാറിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ആദ്യം സിനിമ കഴിഞ്ഞ് ആദ്യം ഇദ്ദേഹം സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയത് ആർക്കറിയോ? വത്സന്തി ലങ്കരയെ കാണാൻ, അനുഗ്രഹം വാങ്ങിക്കാൻ കഴിഞ്ഞില്ലേ? ഇയാൾ ഇയാളായിട്ട് നിൽക്കാത്തതിൻ്റെ പേരിൽ ഇതാണ് ഈ പറയുന്നത്. ചില ആളുകൾക്ക് എന്തു കൊടുത്താലും കാര്യമില്ല, അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അതാണ് പുണ്യം മൂന്നിൽ സംഭവിച്ചത്. നമസ്കാരം.